നമസ്കാരം എല്ലായ്പ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് താര ദമ്പതികളുടെ പ്രണയവും വിവാഹവും അത്തരപരമായിട്ടുള്ള ചില സ്വകാര്യ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് പലപ്പോഴും തെറ്റായ പല പ്രചാരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ നടക്കാറുണ്ട് അത്തരത്തിലൊന്നായിരുന്നു ഇടയ്ക്ക് മുകേഷിനെയും നടി ലക്ഷ്മി ഗോപാലസ്വാമിയും ചേർത്തുവന്ന ചില റിപ്പോർട്ടുകൾ മുകേഷ് ലക്ഷ്മി ഗോപാലസ്വാമിയെ വിവാഹം കഴിക്കുകയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് താരം രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു സംഭവം കൂടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് ഈ വർഷത്തെ മലയാള ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും മികച്ച കോറിയോഗ്രാഫർക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് ബിജു ധ്വനിതരംഗിനായിരുന്നു കഴിഞ്ഞ വർഷം നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം നഷ്ടമായ പുരസ്കാരം തൊട്ടടുത്ത വർഷം സ്വന്തമാക്കാൻ കഴിഞ്ഞുവെന്നുള്ളതാണ് സന്തോഷത്തിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നത് സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ പേര് ഉൾപ്പെടുത്താത്തതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ വർഷം ബിജുവിന് പുരസ്കാരം നഷ്ടമായത് സൂഫിയും സുജാതയും എന്ന ചിത്രത്തിന്റെ നൃത്ത സംവിധാന മികവിനാണ് പുരസ്കാരം അമ്മയുടെ പാത പിന്തുടർന്ന് നൃത്തം കരിയറാക്കിയ ബിജു സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ് നിരവധി ആരാധകരും താരത്തിലുണ്ട് ഇപ്പോഴിതാ തന്റെ വിശേഷങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് താരം ഒരു പ്രമുഖ മാധ്യമത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലിരുന്നപ്പോൾ ചെയ്ത വീഡിയോകളൊക്കെയും വൈറലായിരുന്നു അമ്മയോടൊപ്പമുള്ള വീഡിയോകളാണ് കൂടുതൽ വൈറലായത് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത് കൂടുതൽ ചെയ്തത് സെലിബ്രിറ്റി ഷോകളാണ് സ്റ്റേജ് ഷോയിലൂടെ കടന്നു വന്ന ആളാണ് ഞാൻ അതിൽ തന്നെയാണ് കൂടുതലും ശ്രദ്ധിക്കുന്നതും അതിനാൽ തന്നെ മിക്കവാറും നടികളുമായും നല്ല അടുത്ത ബന്ധവുമുണ്ട് എല്ലാവരുമായും ഒരു സുഹൃത്തുക്കളെ പോലെ തന്നെയാണ് പലരും തൻ്റെ വീട്ടിൽ വന്നാണ് ഡാൻസ് പഠിക്കുന്നതും ആ ഒരു ബന്ധം എല്ലാവരുമായി ഉണ്ടെന്നും ബിജു പറയുന്നുണ്ട് ഈ ഒരു ബന്ധം ഉള്ളത് പല നടിമാരുമായുള്ള ഡാൻസ് ചെയ്ത വീഡിയോ പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിന് പോയപ്പോഴാണ് നടി ആര്യെ കണ്ടത് അന്ന് അവിടെ വെച്ച് ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു അത് ഒട്ടും പ്ലാൻഡ് പോലും ആയിരുന്നില്ല അത് വലിയ തമാശ രീതികളിലൊക്കെയും പ്രചരിക്കുകയും ചെയ്തിരുന്നു ആര്യയുടെ പുതിയ കാമുകൻ എന്തൊക്കെയാണ് ഇതിനെ പ്രചരിപ്പിച്ചത് ഇടയ്ക്ക് ആര്യ വിളിച്ച് എന്തേ കാമുക പിന്നീട് വരാണ്ടിരുന്നതൊക്കെ എന്ന് തമാശ രൂപേണ ചോദിക്കുകയും ചെയ്തിരുന്നു സിത്താരയും ഞാനുമായി ഒരു റീൽസ് ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് അത് തരുണി എന്ന പെർഫോമൻസിലേക്ക് എത്തി അതിങ്ങനെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവാർഡ് കൂടെ പ്രഖ്യാപിക്കുന്നത് ഒരു ഇരട്ട ലോട്ടറി അടിച്ച പോലെയായിരുന്നു അത് കൂടാതെ അമ്മ അഭിനയിച്ച കുറേ സിനിമകൾ ഇറങ്ങാനിരിക്കുന്നുണ്ടെന്നും താരം അഭിമുഖത്തിൽ പറയുകയും ചെയ്തു യഥാർത്ഥത്തിൽ ധ്വനിതരംഗത് എന്റെ ഡാൻസ് ഗ്രൂപ്പിന്റെ പേരാണ് ടി വി ഷോകളിലൊക്കെ പരിപാടികൾ വരുമ്പോൾ ഒന്നുകിൽ കോറിയോഗ്രാഫറുടെ പേരോ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ പേരോ ആണ് കാണിക്കാറുള്ളത് ഇത് രണ്ടും ഒരിടത്ത് വരാറില്ല അങ്ങനെയാണ് ധ്വനിതരംഗെന്ന് പേരിനൊപ്പം ചേർക്കുന്നത് അതാവുമ്പോൾ രണ്ടിനെയും ഒരുമിച്ചറിയാൻ സാധിക്കുന്നു റെക്കോർഡിക്കലി ഇപ്പോഴും ബിജു സേവ്യർ എന്ന് തന്നെയാണ് എന്നാൽ അങ്ങനെ പറഞ്ഞാൽ പലർക്കും തന്നെ അറിയില്ല ഒരു ബഹ്റൻ ഷോയിലാണ് ഞാനും ആരിയും തമ്മിൽ ഒരുമിച്ചാദ്യമായി വർക്ക് ചെയ്യുന്നത് അല്ലാതെ മിക്ക അവാർഡ് ഷോകളിലും ഞങ്ങൾ തമ്മിൽ കാണാറുമുണ്ട് ആര്യയുടെ അടുത്ത സുഹൃത്തുക്കൾ എൻ്റെയും സുഹൃത്തുക്കളാണ് അങ്ങനെ എപ്പോഴും ഒരടുപ്പം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും ചെയ്യും രാമന്റെ ഏതെന്തോട്ടം സിനിമ കഴിഞ്ഞപ്പോൾ അനൂസിത്താരയെ ഞാൻ അങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുകയായിരുന്നു അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യാനും സാധിച്ചു അന്ന് തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി ലക്ഷ്മി ഗോപാലസ്വാമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സിനിമയൊക്കെ കോളേജ് കട്ട് ചെയ്തു പോയി കണ്ട ഒരു കാലമുണ്ടായിരുന്നു തനിക്ക് അത് കഴിഞ്ഞ് വിനീതേട്ടനുമായി ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ പരിചയപ്പെടുകയും ചെയ്തു പിന്നീട് അമ്മയുടെ ഷോകളിലൂടെയെല്ലാം കൂടുതൽ അടുത്തു ഇത്തരത്തിൽ നിരവധി താരങ്ങളുമായി തനിക്ക് സൗഹൃദങ്ങളുണ്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ നിരവധി പേരുമായി നല്ല സൗഹൃദത്തിലാണ് ഇതിനിടയ്ക്കാണ് ആര്യുമായുള്ള ഈ ഒരു ഡാൻസ് വൈറലാകുന്നത് എന്നാൽ ഇതിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള കഥകളാണ് പറഞ്ഞു വരുത്തുന്നത് എന്നാൽ താരങ്ങൾക്ക് ഇത് അത്ര പുത്തരിയായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല എങ്കിലും പറയുന്നവർ അല്പം കൂടി ചിന്തിച്ചാൽ ഒന്നുകൊള്ളാം വെബ് ഡെസ്ക് തീർച്ചയായിട്ടും